നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുട്ട കഴിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വണ്ണം കുറയ്ക്കാമെന്നതിനെ കുറിച്ചാണ്. ഈ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ 14 ഡേയ്സ് എഗ് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വളരെ പ്രമാദമായ ഒരു 14 ദിവസത്തെ ഡയറ്റ് കൊണ്ട്, അതും മുട്ട ഉപയോഗിച്ചുകൊണ്ടുള്ള ഡയറ്റ് കൊണ്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നതിനെ കുറിച്ച് പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇതെങ്ങനെ നമുക്ക് ഇഫക്റ്റീവായിട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഈ മുട്ട കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മുട്ട തന്നെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുട്ട എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ഫുഡാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിനകത്ത് ശരിക്കും ആ ഒരു യോക്ക് എന്ന് പറയുന്ന കുഞ്ഞ് ഉണ്ടാകുന്ന ഒരു ഇതാണല്ലോ മഞ്ഞക്കരു എന്ന് പറയുന്നത്, അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു പ്രോട്ടീൻ ആയാലും മഗ്നീഷ്യം ആയാലും അതുപോലെ തന്നെ ഫോസ്ഫറസ് ആയാലും കോളീൻ ആയാലും സെലീനിയം ആയാലും വൈറ്റമിൻ ഡി ആയാലും, വൈറ്റമിൻ ഡി ഒക്കെ ഉള്ള ഫുഡെന്ന് പറയുന്നത് വളരെ റെയറാണ്. അതൊക്കെ 21% ഉണ്ട് ഒരു 11 grams മുട്ടയ്ക്കകത്ത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും, വൈറ്റമിൻ എ ഉണ്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് ബയോട്ടിൻ, ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് മുട്ട എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെയധികം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരാം. അതായത് ഇപ്പോൾ എത്ര ശ്രദ്ധിച്ച്, ഇപ്പോൾ പട്ടിണി കിടന്നാലും നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും, പക്ഷേ പട്ടിണി കിടന്ന് വണ്ണം കുറച്ചാലുള്ള കുഴപ്പം നമ്മുടെ ആരോഗ്യം നശിക്കും, നമ്മുടെ സൗന്ദര്യം നശിക്കും, നമ്മുടെ മുടി പൊഴിഞ്ഞു പോവും, നമ്മുടെ പ്രജ്ഞ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക, നമുക്കുള്ള ആ ഒരു പ്രസരിപ്പുണ്ടല്ലോ അത് നമ്മളെ വിട്ട് നഷ്ടപ്പെട്ടു പോകും. ഇതൊന്നും അല്ലാതെ നമ്മൾ ഡയറ്റ് ചെയ്ത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും അതൊരു വളരെ ഇഫക്റ്റീവ് ഉള്ള രീതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുട്ട എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. അപ്പോൾ ഈ പറഞ്ഞ ന്യൂട്രിയൻസ് എല്ലാം ഇതിനകത്തുണ്ട്, പക്ഷേ അളവിൽ കൂടുതൽ. ഇപ്പം എന്നാൽ 3 നേരവും മുട്ട മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ മതിയോ എന്ന് പലരും ഈ സമയത്ത് സംശയം തോന്നിയേക്കാം. അങ്ങനെ ഒരു സംശയം നമുക്കുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് നമ്മളിത് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമ്മൾ മുട്ട എടുക്കുന്ന സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് ഇരിക്കട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു ദിവസം ഒരു 3 മുട്ട എന്നുള്ള രീതിയിൽ എടുക്കാം. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ 4 മുട്ട, പക്ഷെ ഞാൻ 4 മുട്ടയുടെ ഒന്നും ഫാനല്ല, സോ ഞാൻ 3 മുട്ട പറയാം. അത് ആർക്കൊക്കെ കഴിക്കാം കഴിച്ചുകൂടാന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം, കാരണം എല്ലാവർക്കും ഇത് ബാധകമല്ല താനും. അപ്പോൾ ശരാശരി നല്ല ആരോഗ്യമുള്ള ഒരാളുടെ കാര്യം പറയാം, ഒരു 3 മുട്ട എന്നുള്ള രീതിയിൽ എടുക്കാം. പക്ഷേ ഈ 3 മുട്ടയും ഒരുമിച്ച് പുഴുങ്ങി കഴിക്കുന്നതോ അല്ലെങ്കിൽ ഒരുമിച്ച് ബുൾസൈ ആക്കുന്നതോ ഒരുമിച്ച് ഓംലെറ്റ് ചെയ്യുന്നതോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. 3 മുട്ടയും നമുക്ക് 3 സമയത്തായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ രാവിലെ നമ്മളൊരു ഒരു ബുൾസൈ ആണ് കഴിക്കുന്നതെന്നിരിക്കട്ടെ, ആ ബുൾസൈയുടെ കൂടെ നമുക്ക് അതിന് ഒത്ത രീതിയിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ, മേ ബി നമുക്ക് രാവിലെ എന്താണോ കഴിക്കാൻ താല്പര്യം, ചിലർക്ക് ബോയിൽഡ് വെജിറ്റബിൾസ് ആയിരിക്കാം, ചിലർക്ക് അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ ഇഷ്ടമായിരിക്കാം. അപ്പോൾ ഈ ലീനായിട്ടുള്ള മീറ്റ്, അതിപ്പോൾ ചിക്കൻ ആയാലും, ചിക്കനാണ് കൂടുതലായിട്ട് ലീൻ മീറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്, അപ്പോൾ അത്തരത്തിലുള്ള കാര്യം നമുക്ക് ഇതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്തി അതൊരു സാലഡായിട്ട് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ട നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇപ്പോൾ മുട്ട മാത്രം കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വെയിറ്റ് റിഡക്ഷൻ രാവിലത്തെ ഇത് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചിക്കനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലെങ്കിൽ, പക്ഷേ വെജിറ്റബിൾസ് ഉൾപ്പെടുത്തണം കേട്ടോ, അല്ലെങ്കിൽ വീണ്ടും എന്തായാലും ഡെഫിഷ്യൻസി കുറച്ചൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇത്രയും ദിവസം ആകുമ്പോഴത്തേക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഓംലെറ്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഓട്സൊക്കെ പൊടിച്ചിട്ടിട്ട് ഓട്സ് ഓംലെറ്റ് ഉണ്ട്, ഓട്സും അതുപോലെ തന്നെ ഉള്ളി, തക്കാളി, അതുപോലെ ക്യാരറ്റ്, പച്ചമുളക്, ക്യാപ്സിക്കം, അത്തരത്തിലുള്ള എല്ലാ വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ട് കുറച്ച് ഓട്സ് നന്നായിട്ട് പൊടിച്ചിട്ട് റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ട് അത് ചേർക്കുക, എന്നിട്ട് മുട്ടയെടുക്കുക, എന്നിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് അല്ലെങ്കിൽ ഒരു സ്ക്രാമ്പിൾ ചെയ്യുക, ഇതുമൊക്കെ ഒരു എന്താ പറയുക, ഒരു ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഉപ്പുമാവ് പോലെ ഇരിക്കും അത് കഴിക്കുമ്പോൾ. അപ്പോൾ ഇത് മുട്ട നമുക്ക് ഒരു സമയത്ത് ഇങ്ങനെ കഴിക്കാം. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഇപ്പോൾ എഗ് ഡയറ്റ് ആണ്, എന്ത് ഡയറ്റ് ആണെങ്കിലും നമ്മൾ 2 to 2.5 liters വെള്ളം മിനിമം നമ്മൾ കുടിച്ചിരിക്കണം. ഇനി ഉച്ചയ്ക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഉച്ച സമയത്തേക്ക് വരുമ്പം ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്യും. എഗ്ഗിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് നമുക്ക്. ഇപ്പോൾ ബ്രെഡുകൾ, മെയിൻ കോഴ്സ്, ചപ്പാത്തി, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ട് എഗെയിൻ നമ്മൾ ഈ പറഞ്ഞമാതിരി ബ്രോക്കോളി, അതുപോലെ തന്നെ കുറച്ച് ഒണിയൻ, പിന്നെ കുറച്ച് ക്യാരറ്റ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് സോൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്യുകയോ ചെയ്യുക. സ്റ്റീം ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ മുട്ട എടുത്തിട്ട് നമുക്ക് ഇപ്പം മുട്ടയുടെ വെള്ളം നല്ലതായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ, ഞാൻ നേരത്തെ 4 മുട്ടയെന്ന് പറഞ്ഞത് ഇപ്പോൾ 1 whole egg ഉം അതുപോലെ അതിൻ്റെ ഒരു വെള്ളം മാത്രം,
ഒരു വെള്ളയും ഒരു മുഴുവനായിട്ടുള്ള മുട്ടയും കൂടെ എടുത്തിട്ട് അതിനെ നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത്, ഇപ്പം നിങ്ങൾക്ക് കുറച്ച് മസാല അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, ഒരുപാട് മസാലയൊന്നും ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല, ഓയിലും അധികം പറയാറില്ല, അത് ജസ്റ്റ് ഇട്ടിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ട് അത് നമുക്ക് എടുക്കാം. പിന്നെ ഒത്തിരി ക്രാഷായിട്ടൊന്നും ഡയറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഒരു ചപ്പാത്തിയോ കാര്യങ്ങളോ കഴിച്ചിട്ട് അതെടുത്തിട്ട് അതൊരു സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ട് അങ്ങനെയും കഴിക്കാം. അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അതിൻ്റെ കൂടെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് വിശക്കുമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്പിളോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇടനേരങ്ങളിലേക്ക് വരുമ്പോൾ ഗ്രീൻ ടീയോ കാര്യങ്ങളോ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ആ വിശപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. കാരണം നമ്മൾ രാവിലെയും അധികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നില്ല, ഉച്ചയ്ക്കും ഈ പറഞ്ഞതുപോലെ ഒരു മെയിൻ കോഴ്സ് ഒരു ചപ്പാത്തിയായാലും അങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം റാപ്പ് പോലെ മുട്ടയുടെ കൂടെ കഴിക്കുന്നു എന്നല്ലാതെ, പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ചിലപ്പം വിശക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു കിവിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കുക്കമ്പറോ ക്യാരറ്റോ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ആ ഒരു കാര്യം നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. ഇനി രാത്രിയിലത്തേക്ക് വരുമ്പം ഇതുപോലെ തന്നെ, ഇപ്പോൾ മുട്ട ബോയിൽ ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ബോയിൽഡ് എഗ്ഗും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കോമ്പിനേഷനിൽ എന്താണോ താല്പര്യം. ഇപ്പോൾ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ നമ്മൾ ബോയിൽഡ് എഗ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് എടുക്കാം, കുറച്ച് ചിക്കൻ സോൾട്ട് ചെയ്തിട്ട് ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് സോൾട്ട് ചെയ്തിട്ട് അതെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസിനകത്ത് തന്നെ ബ്രോക്കോളി അതുപോലെ തന്നെ ക്യാപ്സിക്കം പിന്നെ അതുപോലെ കോളിഫ്ലവർ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ എടുക്കാം, ക്യാരറ്റ്സ് എടുക്കാം, അതുപോലെ തന്നെ ഈ ചെറി ടൊമാറ്റോസ് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ടൊമാറ്റോ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഇതൊരു ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും വരത്തില്ല. എന്നാൽ നമുക്ക് കഴിക്കാൻ ഈ ചിക്കനൊക്കെ കുറച്ച് മസാലയൊക്കെ ആ ഒരു ഇതൊക്കെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ഇഷ്ടപ്പെടുമല്ലോ, ഗ്രേവി പോലെ അല്ല കേട്ടോ. അതും കൂടെ എടുത്തിട്ട് ഈ ബോയിൽഡ് എഗ്ഗായിട്ടോ അല്ലെങ്കിൽ സ്ക്രാമ്പിൾഡ് എഗ്ഗായിട്ടോ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയും ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിച്ചിട്ട് നമ്മൾ രാത്രിയിലത്തെ ഒരു ഡിന്നർ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നേരത്തെ കഴിക്കും, ഒരു 7 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ കഴിക്കാനായിട്ട് നോക്കുക. 7 o'clock മുമ്പ് കഴിച്ചാലും കുഴപ്പമില്ല, 7:30 മാക്സിമം കഴിക്കാൻ നോക്കുക. അതിൻ്റെ കൂടെ വർക്കൗട്ടും കൂടെ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ ഒരു 14 days ഈ പറഞ്ഞ വേറെ കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഇതിൽ എന്താണ് ഒരു വ്യത്യാസം എന്ന് ചോദിച്ചാൽ മെയിൻ കോഴ്സസ് ഒന്നും ഇതിനകത്തേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല, ചോറായാലും ചപ്പാത്തി ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ ഇത് മുട്ട പറയുമ്പോൾ തന്നെ ധാരാളം വെജിറ്റബിൾസ് കഴിക്കുക, ബാക്കിയുള്ള ലീൻ മീറ്റോ അല്ലെങ്കിൽ ഫിഷ്, മീനും ഒരു ഓപ്ഷനാണ്. നല്ല മീനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും മീൻ നമുക്ക് എണ്ണയിൽ വറുത്ത് കഴിക്കാൻ നമ്മൾ പറയുന്നില്ല, ഒത്തിരി മസാലക്കറിയായിട്ടും ഒരുപാട് തേങ്ങ അരച്ച കറി അങ്ങനെയല്ല പറയുന്നത്. ആ മീൻ മാത്രം, മീനിൻ്റെ കഷ്ണം മാത്രം നമ്മൾ ന്യൂട്രീഷൻ ലോസ് ഒന്നും ഉണ്ടാവാതെ അതും കൂടെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ പ്രോട്ടീൻ റിച്ചാണ്, അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യം നിലനിർത്താൻ പറ്റും, നമുക്ക് ക്ഷീണം ഫീൽ ചെയ്യില്ല, നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, ഹെയറിന് നല്ലതാണ്, വൈറ്റമിൻ ഡിയുടെ ഒരു സോഴ്സാണ്. അല്ലാത്ത പക്ഷം നമ്മൾ വെയിൽ കൊള്ളുകയും അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുള്ളൂ. മുട്ടയിലാകുമ്പോൾ കുറച്ചളവിൽ വൈറ്റമിൻ ഡി ഉണ്ട്, അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മുട്ട അല്ലാതെ കഴിക്കുന്നത് തന്നെ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എല്ലാ ദിവസവും മുട്ട കൊടുക്കണം എന്നാണ് നമ്മുടെ WHO പോലും പറഞ്ഞേക്കുന്നത്. അത് അത്രത്തോളം ഒരു നല്ല കാര്യമായിട്ടാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു എന്താ പറയുക, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ഉള്ളവർ, ഹാർട്ട് കംപ്ലയിൻസ് ഉള്ളവർ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിലുള്ള മരുന്ന് കഴിക്കുന്നവർ, പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ, ഇവർക്കൊന്നും ഈ ഞാൻ ഇന്ന് ഈ പറഞ്ഞ ഡയറ്റ് സ്വീകരിക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന മെഡിക്കൽ സിസ്റ്റം ഏതാണോ അത് അവരുടെ ഒരു എക്സ്പെർട്ടൈസ് ഇല്ലാതെ ഇതൊരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അല്ലാത്ത പക്ഷം മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, എന്താ പറയുക, വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന, എക്സസൈസ് ചെയ്യുന്ന ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ എന്താ പറയുക, ബ്ലഡിൻ്റെ വാല്യൂസും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്തിട്ട് കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ നോർമൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ ഇതൊരു ലോങ് ടേമിൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്, അങ്ങനെ ഒരിക്കലും നിങ്ങളെ ലോങ് ടേം ചെയ്യരുത്. മാക്സിമം ഒരു 14 days, അത് തന്നെ ഇടയ്ക്ക് അത്ര ക്രാഷായിട്ട് ചെയ്യേണ്ട, ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും വരുത്താം. ഇതൊരു പാറ്റേൺ ആണെന്നേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്കൊക്കെ ശീലിക്കാം, വേണമെങ്കിൽ ഒരു 1 week ചെയ്യാം, മടുപ്പ് തോന്നുമ്പോൾ മാറ്റാം. കുറച്ച് ഫാറ്റ് തീർച്ചയായിട്ടും നമുക്ക് റിഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാം, നമ്മുടെ ശരീരത്തിന് ഒരു നല്ല ചേഞ്ച് വരും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതിൻ്റെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.